ത്രിപുരയിൽ പൌരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ തുടങ്ങിയതിനു പിന്നാലെ സമര പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് ത്രിപുരയിലെ കോൺഗ്രസിന്റെ പ്രധാന വിഭാഗമായ ആദിവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് നിയമത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾക്കെതിരെ ചീഫ് സെക്രട്ടറി ജിതേന്ദ്രകുമാർ സിൻഹയ്ക്ക് കോൺഗ്രസ് കത്ത് നൽകി പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിശോധിക്കാൻ സംസ്ഥാനതല ജില്ലാതല കമ്മിറ്റികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തിയതിന് പിന്നാലെ നേരത്തെ കോൺഗ്രസും സി പി ഐ എമ്മും പ്രതിഷേധമുയർത്തിയിരുന്നു ബി ജെ പിയുമായി സഖ്യത്തിലുള്ള പ്രാദേശിക കക്ഷിയായ ടിപ്ര മോത പക്ഷേ പ്രതിഷേധത്തിൽ നിന്നും മാറി നിൽക്കുകയാണുണ്ടായത് ജില്ലാ മജിസ്ട്രേറ്റുകൾ നടത്തിയ തയ്യാറെടുപ്പുകൾക്ക് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയതിനെതിരെയും ഉയർന്നിരുന്നു ത്രിപുരയുടെ നാലിൽ മൂന്ന് ഭൂമിയും ആറാം ഷെഡ്യൂളിന് കീഴിൽ സൃഷ്ടിച്ച ട്രൈബൽ കൗൺസിലിന് കീഴിലാണ് സംസ്ഥാനത്തെ മുപ്പത്തിമൂന്ന് ശതമാനം ഗോത്രവർഗ്ഗ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കൗൺസിലിന്റെ ഈ അധികാര പരിധിക്കുള്ളിലാണ് താമസിക്കുന്നത് ത്രിപുരയിൽ സി എ എ നടപ്പിലാക്കുന്നത് തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സമാവുമെന്നാണ് ആദിവാസി വിഭാഗം വാദിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്ത് പൌരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നു പതിനാല് പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച് പൌരത്വം നൽകി പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്കാണ് പൌരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് അപേക്ഷിച്ചവർക്ക് രേഖകൾ കൈമാറിയത് പൗരത്വ ഭേദഗതി ചട്ടപ്രകാരം പൗരത്വം നേടിയവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അഭിനന്ദിച്ചിരുന്നു ശേഷം നിയമത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മാർച്ച് പതിനൊന്നിന് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു തുടർന്ന് വലിയ പ്രതിഷേധമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്നാൽ സി എ എ നടപ്പാക്കിയാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നഷ്ടമാകുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ നുണപ്രചാരണം നടത്തുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിക്കുകയുണ്ടായി നിയമം നിലവിൽ വന്നതിനാൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ ഭേദഗതി നിയമം ഭേദഗതി വരുത്തിയതാണ് ഇന്ന് നടപ്പിലാക്കി തുടങ്ങിയ ഈ നിയമം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പൗരത്വം ലഭിക്കുക മുൻപ് പതിനൊന്ന് വർഷത്തോളം രാജ്യത്ത് കഴിഞ്ഞവർക്കാണ് ലഭിക്കുകയെങ്കിൽ പൌരത്വ ഭേദഗതി കൂടി ഇത് ആറു വർഷമായി ചുരുങ്ങിയിട്ടുണ്ട് നാലു വർഷം മുൻപ് ബില്ല് പാസാക്കിയിരുന്നെങ്കിലും കടുത്ത എതിർപ്പിനെ തുടർന്ന് നീക്കിവെക്കുകയായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധങ്ങൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്നവർക്കാണ് സി എ പ്രകാരം പൌരത്വം നൽകുക അപേക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളും കേന്ദ്രം സജ്ജമാക്കിയിരുന്നു അതേസമയം കേരള സർക്കാരും മുസ്ലിം ലീഗും സി എക്കെതിരെ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് നൽകിയിരിക്കവെയാണ് പതിനാല് പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്